പി വി അൻവർ എം എൽ എയുടെ വീടിന് സുരക്ഷ ഏർപ്പെടുത്താൻ ഉത്തരവിട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. പി വി അൻവർ ഡി ജി പി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. ബിപിൻ സി വിജയൻ ചേർന്ന് മലപ്പുറത്തു നിന്ന്. ബിപിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ഇപ്പോൾ ഡി ജി പിക്ക് ഇതിനു മുൻപ് തന്നെ പി വി അൻവർ പരാതി കൊടുത്തിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡി ജി പി അത് പോലീസ് മേധാവിയോട് പരിശോധിക്കാനും പോലീസിനെ നിയോഗിക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ പോലീസ് പി വി അൻവറിന്റെ ഒതായിലെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു പോലീസിന്റെ പിക്കറ്റ് പോസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെയാണ് പോലീസുകാരുണ്ടാവുക. നാല് പോലീസുകാർക്കാണ് ഇവിടെ ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത്. അതിൽ മൂന്ന് സിവിൽ പോലീസ് ഓഫീസർമാരും അതുപോലെ തന്നെ ഒരു എസ് ഐയുമാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇന്നത്തെ ആദ്യ പരിപാടിയിലേക്ക് പോകുന്നതിന് വേണ്ടി പി വി അൻവർ പുറത്തേക്ക് വരികയാണ്. അലനല്ലൂരിലാണ് ഇന്നത്തെ ആദ്യ പരിപാടി. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. രാഷ്ട്രീയ വിശദീകരണത്തിന്റെ ഒന്നാമത്തെ യോഗം വൈകിട്ട് 6:30 നിലമ്പൂരിൽ വെച്ച് നടക്കും. അതിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇനിയുള്ള ഒരു 10 ദിവസത്തെ കാര്യങ്ങൾ, ആ കാര്യങ്ങളും വിശദീകരിക്കും. ആ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യങ്ങൾ വിശദീകരിക്കും. പോലീസ് പ്രൊട്ടക്ഷൻ ആദ്യം ഉണ്ടല്ലോ, അതിപ്പോ ഒന്നുകൂടി അവർ ശക്തിപ്പെടുത്തും. അതിന് ഗവൺമെന്റിനോട് നന്ദിയുണ്ട്. തീവ്രവാദികളാണ് താങ്കൾ എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അതെ അതെ, അത് വൈകിട്ട് അവിടെ പറയും. ഈ പറയുന്ന വ്യക്തി ആര് തടവറയിലാന്നില്ല അപ്പൊ പറയും. അല്ലാതെ പലതും ഉണ്ടാവും നമുക്ക് അവിടെ കാണാം. ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്, ആളുകളെ പിന്തുണ എങ്ങനെയുണ്ട്? ഒരു 100-200 ആളുണ്ടാവും. 200 ആളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയ ചെറിയ എന്താ പറയാ, ഒരു സംവിധാനത്തിന്റെ ഭാഗല്ലേ. അല്ല, ഞാൻ പറഞ്ഞില്ല ഇന്ന് 100-200 ആളെ സംഘടിപ്പിക്കാനല്ലേ എനിക്ക് സാധിക്കുള്ളൂ. അത് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഉണ്ടാവും, നമുക്ക് നോക്കാം. താങ്കൾ തീപ്പന്തമാവുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ മലപ്പുറം ജില്ല കത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ്. അതെ അതെ, അത് നമുക്ക് വൈകിട്ട് പറയാം. വൈകിട്ട് പറയാം. എന്നാ ശരി. എസ് കെ എൻ. സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനുള്ള മറുപടി ഇന്ന് വൈകിട്ട് ഉണ്ടാകുമെന്നുള്ള കൃത്യമായ വിവരമാണ് ഇപ്പോൾ പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വർഗീയതയുടെ തീപ്പന്തമാവുകയാണ് ഇ എൻ പി വി അൻവർ എന്നുള്ളതായിരുന്നു ഇ എൻ മോഹൻദാസിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതുപോലെ തന്നെ താൻ ആർ എസ് എസ് ആണെന്നുള്ള ആരോപണത്തെ പുച്ഛത്തോടെ തള്ളുകയാണ്. ഇത് പാർട്ടിക്കെതിരെയുള്ള നീക്കമായിട്ടാണ് അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നത്. നിലമ്പൂരിൽ യാതൊരു വിധത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ല. അതിന് കാരണം പി വി അൻവർ അധിക സമയവും വിദേശത്തായിരുന്നു. അത് പലതവണ പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും വിദേശത്തേക്ക് പോവുകയായിരുന്നു തുടങ്ങിയിട്ടുള്ള ഗുരുതര ആരോപണങ്ങൾ ഇന്നലെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെ മറുപടി ഇന്ന് വൈകിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ തെളിവുകളും പുറത്തുവിടും. ആരാണ് ഈ വർഗീയതയുടെ ആള് എന്നുള്ളത് വൈകിട്ട് നമുക്ക് കാണാം എന്നുള്ളതാണ് ഇപ്പോൾ പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 200 ആളെങ്കിലും ഞാൻ സംഘടിപ്പിക്കും എന്നുള്ളത് അദ്ദേഹം പറയുന്നു. കൂടുതൽ പേർ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മരുത മുൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ഇ എ സുഗു ഇപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ പേർ വരുമോ എന്നുള്ളത് തന്നെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ആദ്യ പരിപാടിയിലേക്ക് വേണ്ടിയാണ് പോയിരിക്കുന്നത്. വൈകിട്ട് 6:30 ചന്തക്കുന്നാണ് പരിപാടി. വീഡിയോയിലൂടെയും അതുപോലെ തന്നെ ഓഡിയോ തെളിവുകളും പുറത്തുവിടുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസിനെതിരെ അതുപോലെ തന്നെ എ ഡി ജി പിക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കൊക്കെ എതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാനും അത് കടുപ്പിക്കാനുമുള്ള ശ്രമം തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാവുക. എസ് കെ. ഓക്കെ, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.